ഹലോ മൈ ചങ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC പരീക്ഷയുടെ സിലബസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സിലബസിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം PSC പരീക്ഷാ കലണ്ടർ ഇന്ന് പബ്ലിഷ് ആയിട്ടുണ്ട്. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് LDC പരീക്ഷയുടെ എക്സാം നടക്കുന്നത്. അപ്പം അതിൻ്റെ സിലബസ് നമുക്ക് നോക്കിയിട്ട് വരാം. പൊതുവിജ്ഞാനത്തിനകത്ത് ചരിത്രത്തിനകത്ത് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, എക്കണോമിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരള അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്, ദെൻ ജീവശാസ്ത്രം അതായത് ബയോളജി റിലേറ്റഡ് ചെയ്ത 6 മാർക്കാണ്, ഫിസിക്സിന് 3 മാർക്ക്, കെമിസ്ട്രിക്ക് 3 മാർക്ക്, ആർട്സിന് 5 മാർക്ക്, കമ്പ്യൂട്ടറിന് 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾക്ക് സ്പെഷ്യൽ ലോസിന് 5 മാർക്കാണ്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ്, മാത്സിന് 10 മാർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. ഇംഗ്ലീഷിന് 10 മാർക്കാണ്, മലയാളത്തിനും 10 മാർക്കാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ, അതായത് മാത്സിന് വലിയ രീതിയിൽ ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, CA നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. CA നല്ല രീതിയിൽ നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ, അപ്പം സിലബസ് നമ്മൾ നോക്കാം. കേരളത്തിലെ പണ്ടത്തെ സിലബസ് തന്നെ തന്നിട്ടുള്ളൂ, എന്നും പറഞ്ഞ് നിങ്ങൾ ഈ സിലബസ് മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. PSC ഫോക്കസ് ഏരിയ നന്നായിട്ട് പഠിച്ചോണം. യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, മാർത്താണ്ഡ തിരുവിതാംകൂർ രാജാക്കന്മാർ, പിന്നെ നവോത്ഥാന നായകന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും, ഐക്യകേരള പ്രസ്ഥാനം, ഇത്രയാണ് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കേരള ചരിത്രം അത്രയേ ഉള്ളെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. ബാലൻസ്, ഇന്ത്യ, രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1st സ്വാതന്ത്ര്യസമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യസമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും, മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരാനന്തര കാലഘട്ടം, പുനഃസംഘടന റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, ലോകത്തിൽ ഇംഗ്ലണ്ടിലെ വിപ്ലവം, അമേരിക്ക, ഫ്രഞ്ച്, റഷ്യ, ചൈനീസ്, പിന്നെ 2nd ലോകമഹായുദ്ധാനന്തരം ഉണ്ടായിരിക്കുന്ന UN സംഘടനകളും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും, ജോഗ്രഫി റിലേറ്റ് ചെയ്ത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ സ്ട്രക്ചർ എന്താണ്, അറ്റ്മോസ്ഫിയർ എന്താണ്, ദെൻ ഭൗമ ഉപരിതലം, പാറകൾ അതായത് ശിലകളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, താപനില ഋതുക്കൾ, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, മാപ്പുകൾ, അതായത് നമ്മൾക്ക് ഭൂപടം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റിമോട്ട് സെൻസിങ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും, ദെൻ ഇന്ത്യയുടെ ഭൂപ്രകൃതി റിലേറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ, ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, കൃഷി, ധാതുക്കൾ, വ്യവസായങ്ങൾ, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽവേ, വ്യോമഗതാഗത സംവിധാനങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ട് ജില്ലകൾക്കകത്ത് ഭൂപ്രകൃതി, ദെൻ നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷി, ഗവേഷണ സ്ഥാപനങ്ങൾ, ധാതുക്കളും വ്യവസായങ്ങളും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ, എക്കണോമിക്സിനകത്ത് സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ എക്കണോമിക്സിനകത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്യാവശ്യം +1 +2 ടെക്സ്റ്റൂടെ കയറി പഠിച്ചേക്കണം. LDC എക്കണോമിക്സിനകത്ത് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് അങ്ങനെയുള്ള കണ്ടൻസാണ്. ഇന്ത്യൻ ഭരണഘടന റിലേറ്റ് ചെയ്ത് ആമുഖം, പൗരത്വം, കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അവകാശങ്ങൾ, പിന്നെ DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, അതായത് നമ്മൾക്ക് ഉദ്യോഗസ്ഥ വൃന്ദം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കണ്ടൻസൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ടോപ്പിക് ഉണ്ടല്ലോ. പിന്നെ ഭേദഗതികൾക്കത് 42, 44, 52, 73, 74, 76, 94, 95 ഇത്രയുമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഇത് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കരുത്. അതിന് ശേഷം വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഭേദഗതികളും റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. സോ PSC നടത്തിയിരിക്കുന്ന ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അല്ലാതെ സിലബസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് സിലബസ് തീർത്തു എന്ന് മാത്രമേ പറയത്തുള്ളൂ, മാർക്കിനകത്ത് മുന്നോട്ട് കയറി വരാൻ പറ്റത്തില്ല. പിന്നെ ലിസ്റ്റുകൾക്കകത്ത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, പിന്നെ പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, അതിനകത്തൊക്കെ ഉറപ്പിച്ച് ചോദ്യങ്ങൾ വരുന്നതാണ്. ഇനി കേരള സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി നന്നായിട്ട് പഠിക്കണം, തണ്ണീർത്തട സംരക്ഷണവും നന്നായിട്ട് പഠിക്കണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹിക ക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം. ഇതിനകത്ത് വയോജനങ്ങളുടെ പേര് പ്രത്യേകം പറഞ്ഞില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, ജീവകങ്ങളും ധാതുക്കളും, സാംക്രമിക രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നം. പക്ഷേ
എന്ത് തന്നെ പഠിക്കണം, ബയോളജി നല്ല രീതിയിൽ എസ് സി ആർ ടി ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം. അവിടുന്ന് തന്നെയാണ് ഒരു ചാപ്റ്ററിൽ തന്നെ രണ്ട് മൂന്ന് ജോബ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് 2023 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സോ ആ ഒരു പാറ്റേൺ കൂടെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഈ സിലബസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ് അളവുകൾ, അതൊക്കെ ചലനം, അത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, മൂന്നാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, ISRIയുമായി ബന്ധപ്പെട്ട്, പിന്നെ ലെൻസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ചോദ്യം വരാറുണ്ട്. ദർപ്പണം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും, പ്രകാശത്തിൻ്റെ പ്രതിഭാസം, മഴവില്ല, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ 2023 താരമായിരുന്നു. അതിൻ്റെ പിന്നെ ഫ്രീക്വൻസി ലെവൽ അല്ലെങ്കിൽ വേവ് ലെങ്ത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ശബ്ദവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള തരംഗങ്ങൾ എന്താണ്, അനുരണനം, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽസ് ഒക്കെ കറക്റ്റായിട്ട് പഠിക്കണം. പിന്നെ ബലം എന്നിട്ടുള്ളത് ഉറപ്പായിട്ടും എല്ലാ പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻ വരുന്നതാണ്. പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ്, പാസ്കൽസ് ലോ, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. പ്രതലബലം, വിസ്കസ് ബലം, പിന്നെ ഗുരുത്വാകർഷണം, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, അതും സ്ഥിരം ചോദ്യമാണ്. ജിയുടെ മൂല്യം റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീപ് ലെവൽ കണ്ടന്റ് തന്നെ യഥാർത്ഥത്തിൽ പഠിച്ചു വെക്കണം. താപം, താപനിലയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്, പ്രവൃത്തി, ഊർജ്ജം, പവർ, ഇതെല്ലാം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പക്ഷേ ആകെപ്പാടെ 3 മാർക്കേ ഉള്ളൂ. അതുകൂടെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പഠിച്ച് പോകണം ആദ്യം തന്നെ, കേട്ടോ. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു 7 മാസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ സിലബസ് അതുപോലെ തന്നെ PhD ചോദിച്ചിരിക്കുന്നതൊക്കെ ഏകദേശം ഒരു 5 മാസം കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. ബാലൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. കാര്യം റിവിഷൻ ഇല്ല എങ്കിൽ പരീക്ഷാ ഹോളിൽ പോയിട്ട് വണ്ടർ അടിക്കാത്തതേ ഉള്ളൂ. സോ എസ് സി ആർ ടിക്ക് നല്ല പ്രയോറിറ്റി കൊടുക്കുക. ദെൻ PhD പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, PhD ചെയ്തിരിക്കുന്ന 10th ലെവൽ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അപ് ടു +2 ലെവൽസ് ക്വസ്റ്റ്യൻ വരുന്നത്, CPO, ഫയർമാൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ എടുത്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ ചില ചില സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് ആ ഒരു ഏരിയാസ് കൂടെ പഠിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ദെൻ രസതന്ത്രം റിലേറ്റ് ചെയ്ത് ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, അതൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. PH മൂല്യം, ആൽക്കലോയിഡ്, 3 മാർക്കേ ഉള്ളൂ. അപ്പോൾ ആ 3 മാർക്കിനകത്തുള്ള കാര്യങ്ങൾ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. വൈഡായിട്ട് ഏരിയ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചിലപ്പം പെട്ടുപോകും. ആകെ 3 മാർക്കേ ഉള്ളതും നമുക്ക് ഓർമ്മ വേണം. പീരിയോഡിക് ടേബിൾ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് 2023 ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു വന്നിരിക്കുന്നത്. ദെൻ അക്വാറീജിയ റിലേറ്റ് ചെയ്തിട്ടുള്ളതും വാതക നിയമങ്ങൾ, ഈ 3 ഏരിയാസ് ഓറിയൻറ്റ് ചെയ്തിട്ടാണ് പരീക്ഷയ്ക്കകത്ത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് ബാലൻസിലേക്ക്, കണ്ടൻസിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ കലാകായികം ഇങ്ങനെ ഡീപ് ലെവലിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ, കേരള സാഹിത്യ അക്കാദമി, ബാല സാഹിത്യ അക്കാദമി, അങ്ങനെയുള്ള കണ്ടൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഏകദേശം കൾച്ചറൽ കേരള കൾച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന സൈറ്റിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട A to Z പോയിൻറ്സ് പഠിക്കണം. പിന്നെ നമ്മൾക്ക് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകളും ട്രോഫികളും എല്ലാം പഠിക്കണം. ഒളിമ്പിക്സ് മസ്റ്റായിട്ട് പഠിക്കണം. പാരാ ഒളിമ്പിക്സും കറക്റ്റായിട്ട് പഠിച്ച് ഏഷ്യൻ ഗെയിംസ് ലേറ്റസ്റ്റ് ആയിട്ട്, അതെല്ലാം കറണ്ട് അഫേഴ്സിനകത്ത് കുറേ ചോദ്യങ്ങൾ കൂടുതലും ഈ ആർട്സിനകത്തു നിന്നായിരിക്കും കയറി വരുന്നത്. അപ്പം ഒരു ഏകദേശം ഒരു 3-4 മാർക്ക് അല്ല 5 മാർക്ക് വരെ ആർട്സ് സ്പോർട്സ് റിലേറ്റ് ചെയ്ത് കണ്ടൻസ് നമ്മൾക്ക് എവിടെ വരും, കറണ്ട് അഫേഴ്സ് ഇത് കൂടാതെ വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് സാഹിത്യവും ഇവിടെ തന്നെയാണ് വരുന്ന പ്രധാനപ്പെട്ട കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ജ്ഞാനപീഠം, അങ്ങനെയുള്ള കണ്ടൻസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ദേശീയ അവാർഡ് നേടിയ സിനിമകളും സംവിധായകരും, അതൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇനി പിന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടതും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടും പഠിക്കണം. കമ്പ്യൂട്ടറിന് 3 മാർക്കേ ഉള്ളൂ. കമ്പ്യൂട്ടറും നമ്മൾ അത്യാവശ്യം ഇത് സിലബസ് ബേസ്ഡ് ഓറിയൻറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കുന്നതാണ്, അത് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ SRT നന്നായിട്ട് തന്നെ നോക്കി വെക്കണം. SRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് അവിടുത്തെ കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ അത് ഓറിയൻറ്റ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് അവിടെ മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളത്. പിന്നെ സുപ്രധാന നിയമങ്ങൾ സിലബസ് അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ച് പോവേണ്ടതാണ്. അതും ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ A to Z പോയിൻസും പഠിക്കുകയും വേണം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇവിടെ വരുമ്പോൾ. പക്ഷേ അത് വളരെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. പരീക്ഷയുടെ ആ ഒരാഴ്ചയോ ഒരു മാസം കൊണ്ടോ പഠിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ലോസ് നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പം 5 മാർക്കേ ഉള്ളൂ എങ്കിൽ പോലും അത് നല്ല വളരെ വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യ ലെവൽ റാങ്കിലേക്ക് കുതിക്കാൻ പറ്റത്തുള്ളൂ. അത് ഓർമ്മ വേണം. പിന്നെ മൊത്തത്തിലാണ് നമ്മൾക്ക് ഈ ആനുകാലിക വിഷയങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് 20 മാർക്ക്. അത് നിങ്ങൾക്ക് PSC ബുള്ളറ്റിൻ നന്നായിട്ട് വായിക്കണം. അതിനകത്തുകാണ് ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചോദ്യങ്ങൾ വന്ന അതൊക്കെ ആ ഒരു ടൈപ്പിലാണ്. സോ നമ്മൾ ആ ഒരു രീതിയിലൂടെ PSC ബുള്ളറ്റിൻ നന്നായിട്ട് വായിക്കണം.
ഇനി മാക്സിനും മെന്റൽ എബിലിറ്റിയും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, 10 മാർക്കേ ഉള്ളൂ ആകെപ്പാടെ. ദെൻ അടുത്തായിട്ട് ഇംഗ്ലീഷിനാണെങ്കിലും 10 മാർക്ക് മാത്രമേ ഉള്ളൂ, ഗ്രാമർക്ക് 5 മാർക്കും അതുപോലെ തന്നെ വക്കബുലറിക്ക് 5 മാർക്കും മാത്രമേ ഉള്ളൂ. സോ അതൊന്നും നമ്മൾ പ്രോബ്ലം ഇല്ല. ദെൻ പ്രാദേശിക ഭാഷകൾക്കകത്ത് വരുന്നത് 10 മാർക്കാണ്. അപ്പോൾ അവിടെയും യാതൊരുവിധ വ്യത്യാസങ്ങളും സിലബസിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളോടൊപ്പം തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയോ അല്ലാതെ പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ ഏതാ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ എസ് സി ആർ ടി പഠിക്കുക. സിലബസും നിങ്ങളെടുത്ത് വെച്ചിരിക്കുക, പക്ഷേ സിലബസിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വഴിയിട്ട് പോവുകയാണ്. കാര്യം പല പോയിൻറ്സുകളും എവിടെ മിസ്സിംഗ് ആണ്, സിലബസിനകത്ത് മിസ്സിംഗ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മാത്രമേ പി എസ് സി ഏത് ലെവലിൽ നിന്നിട്ടാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫോക്കസ് ഏരിയ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള LDC കോഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാത്സ് ഒഴികെയുള്ള ടോപ്പിക്സിനാണെങ്കിൽ നമ്മൾക്ക് 1299 റുപ്പീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫോക്കസ് ഏരിയ. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്, ഞാൻ മാത്രമേ ക്ലാസ് എടുക്കാനുള്ളതുകൊണ്ട് എപ്പോഴും പുതിയ പുതിയ ബാച്ചസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫോക്കസ് ഏരിയ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് വെരി സൂപ്പർ ആണ്. കാര്യം എല്ലാ ഏരിയാസും നമ്മൾ അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. 11 ടോപ്പിക്സ്, അതായത് 205 ഏരിയാസ് എന്ന് പറഞ്ഞാലും എക്സാം ഫസ്റ്റ് എക്സാമിൻ്റെ ആ വീക്കിലൊക്കെ വരെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. 205 ഏരിയാസ് ആണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം തന്നെ നമ്മൾ 85 ഏരിയാസ് അവിടെ കവർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് 17 ക്ലാസ് കൊണ്ട് മാത്രമായിട്ട്. അപ്പോൾ ആ ഫോക്കസ് ഏരിയ ഓറിയൻറ്റ് ചെയ്തുള്ള ക്ലാസ്സിന് ജസ്റ്റ് 1299 റുപ്പീസ് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ. അതായത് ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എസ് സി ആർ ടിയുടെ കോഴ്സും നിങ്ങൾക്ക് +1 +2 അത് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസും സെപ്പറേറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. കേരള അഡ്മിനിസ്ട്രേഷനും സ്പെഷ്യൽ ലോസിനും എക്സ്ട്രാ ക്ലാസ് അവിടെയുണ്ട്. കറണ്ട് അഫേഴ്സിനും ആർട്സിനും എല്ലാത്തിനും സെപ്പറേറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഡെയിലി ഒരു 2-3 ക്ലാസ്സസ് മിനിമം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 8078962109 എന്ന് പറയുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ ഞാൻ സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക, അവസരം നിങ്ങളുടേതാണ്. മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളതുകൊണ്ട് പ്രിലിംസ് എന്ന് പറഞ്ഞിരിക്കുന്ന കടമ നമ്മളെ സംബന്ധിച്ച് ഇല്ല, അത് തന്നെ വലിയ കാര്യമാണ്. ഇനിയുള്ള സമയം നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 5 മാസം അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് 2 മാസം കറക്റ്റായിട്ട് റിവിഷനും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. ഇതിനകത്ത് മാത്സ് ഇല്ല, ബാലൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ഗൈഡൻസ് അവൈലബിൾ ആയിരിക്കും. കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉഴപ്പാൻ അവിടെ യാതൊരുവിധ സാഹചര്യവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു.